നമസ്കാരം, ബെറ്റർ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. തീരദേശത്തെ സ്വകാര്യ ഗോഡൌണിൽ നിന്നും റേഷൻ ഉൽപ്പന്നങ്ങൾ പിടികൂടി. തിരൂർ സപ്ലൈ ഓഫീസറും ഡെപ്യൂട്ടി തഹസിൽദാരുടെയും നേതൃത്വത്തിലാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധന നടത്തിയത്. 2000 കിലോയോളം വിവിധ ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു പരിശോധന. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. റേഷൻ ഉൽപ്പന്നങ്ങളായ പച്ചരി, പുഴുക്കലരി, പുത്തരി, ഗോതമ്പ്, ആട്ടപ്പൊടി എന്നിവയാണ് തീരദേശത്തെ സ്വകാര്യ ഗോഡൌണിൽ നിന്നും പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ സപ്ലൈ ഓഫീസറും ഡെപ്യൂട്ടി തഹസിൽദാറിന്റെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. റേഷൻ ഉപഭോക്താക്കളിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അധിക വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നതിനാണ് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു വെക്കുന്നുവെന്നാണ് വിവരം. വാടിക്കലിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ കെട്ടിടത്തിൽ നിന്നുമാണ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. 7 ചാക്കുകളിലായി സൂക്ഷിച്ച 315 കിലോ പച്ചരി, 125 കിലോ പുഴുക്കലരി, 750 കിലോ പുത്തരി, 660 കിലോ ഗോതമ്പ്, 70 പാക്കറ്റ് ആട്ടപ്പൊടി എന്നിവയാണ് പിടിച്ചെടുത്തത്. ഇന്നലെ ഉച്ചയ്ക്ക് വാടിക്കലിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ കാണാമെന്ന സ്ഥലം വന്നു. ഏതാണ്ട് 2 മണിയൊക്കെ കഴിക്കാം. അപ്പോൾ പിന്നെ അപ്പം തന്നെ ഞാനത് നമ്മളെ ആർഡിയോഗത്തിലെ SSനെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം. തഹസിൽദാറിന് കൂടെ സേവനം ആവശ്യമാണെന്ന് പറയുന്നു. അപ്പം തന്നെ സേവനം ലഭ്യമാക്കി ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ഉപകാരം വാടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ഒരു ഫാസ്റ്റ് സ്റ്റോർ എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ രണ്ട് നില കെട്ടിടത്തിലാണ് ഈ സാധനം ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ സാധനമുണ്ട്. ഒരു 10-60 ചാക്കുകളിലായിട്ട്, പ്ലാസ്റ്റിക് ചാക്കുകളിലായിട്ട് സാധനം, ഇങ്ങനെ കുറേ പഴയ അരിയുണ്ട്, പിന്നെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന അരിയുണ്ട്. അപ്പോൾ ഞാൻ അത് വേറെ തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇയാൾ തന്നെ പറഞ്ഞത് എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്ന് ഇയാൾ പറയണ്ടായി. അവിടെയുള്ള ആ പിന്നെ റേഷൻ കാർഡ് ഉടമകൾ തന്നെയാണ് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ തീരദേശ മേഖലയിൽ പിന്നെ മട്ടേരി ഇല്ലാത്തതാണ് അവർ മാത്രം പറ്റുന്ന ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മട്ടേരി വളരെയധികം കുറച്ചിട്ടാണ് നമ്മൾ തീരദേശ മേഖലയിൽ കൊടുക്കുന്നത്. ഇങ്ങനെ വിശേഷം എന്താണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെയാണ് സംഭവം. ഞങ്ങൾ അത് സാധനം പിടിച്ചെടുത്തിട്ട് മാങ്ങാട്ടറി, മാങ്ങാട്ടറി ഉണ്ട്, മാങ്ങാട്ടറി എൻ്റെ പ്രശ്നം കൊണ്ടുകൊണ്ട് സാധനം സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് കറക്റ്റുള്ള ഉത്തരവ് അനുസരിച്ചിട്ട് അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കും. നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കെട്ടിട ഉടമയോടല്ലോ നടപടി, കെട്ടിട ഉടമയ്ക്ക് നമ്മൾ നോട്ടീസ് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് അത് എങ്ങനെയാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടർ ഉത്തരവ് വരട്ടെ. തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ KC മനോജ്കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ ഹസീബ് അലി അക്ബർ, റവന്യൂ ഇൻസ്പെക്ടർ B രാജേഷ്, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ VP ഷാജുദ്ദീൻ, A ഹരി, TK വിജിത്, P ഫിൻരാജ്, ക്വാളിറ്റി കൺട്രോൾ അപർണ സച്ചി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി.
വെട്ട ന്യൂസ് തിരൂർ. ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം, അതും 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് 8075764120 7902638001 9446530.